ഒരു തരത്തിലുള്ള ചികിത്സയും കൊടുക്കാതെ വെറും മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചാണ് ഈ ഒരു രോഗികളെ എല്ലാം തന്നെ ഇവിടെ കിടത്തിയിട്ടുള്ളത് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ആരും തകർന്നു പോകുന്ന കാഴ്ചകളാണ്. ചികിത്സയിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കുറച്ച് ഭക്ഷണമായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഏതായാലും വന്നതാണ്, അപ്പം നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വിചാരിച്ചത് ഈ കടയിൽനിന്ന്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇവിടെ മാനസിക രോഗത്തിൻ്റെ പേരിൽ കെട്ടിയിടപ്പെട്ടിട്ടുള്ള ഒരാൾ കീറിക്കളഞ്ഞിട്ടുള്ള നോട്ടുകളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അബോധാവസ്ഥയിൽ അദ്ദേഹം ചെയ്തതാണ് ഇതെല്ലാം. അപ്പം ഇവിടെയാണ് തീപ്പൊള്ളലേറ്റിട്ട് അത്രയും പാവങ്ങൾ മരിച്ചത്. അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഈ ബിൽഡിങ്ങുകൾ വന്ന് രാത്രികാലങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക പ്രശ്നമുള്ള ആൾക്കാർ അട്ടഹസിച്ചുകൊണ്ട് ഓടുന്നതും മറ്റുമൊക്കെ ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് കേട്ടോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖലയിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി തന്നെ തമിഴ്നാട്ടിലാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലെ തന്നെ രാമനാഥപുരം ജില്ലയിലെ ഏർവാടി എന്ന് പറയുന്ന, അതായത് രാമനാട് ഏർവാടി എന്ന് പരക്കെ അറിയപ്പെടുന്ന ഏർവാടി എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ദർഗയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏർവാടി ദർഗ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതതിൻ്റെ കവാടമാണ്. നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് കയറി ഇപ്പോൾ വേളാങ്കണ്ണി പോകുന്ന റൂട്ടിലാണ് ഉള്ളത് കേട്ടോ. ഈ ഒരു റൂട്ടിലാണ് ഈ ഒരു ഏർവാടി ദർഗ ഉള്ളത്. അതിൻ്റെ ഒരു കവാടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാലാണ് നമുക്ക് ഈ ഏർവാടി ദർഗയിലേക്ക് എത്താൻ കഴിയട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണമായിട്ട് ഈ ഒരു ഏർവാടി ദർഗയുടെ കാഴ്ചകൾ സാധാരണ പോലെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വന്നിട്ടുള്ളത്. 2001 നിങ്ങൾക്കൊക്കെ അറിയാം, 2001 ഓഗസ്റ്റ് 6 ഇവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകും. 28 നിരപരാധികളായിട്ടുള്ള ആൾക്കാർ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന പേരിൽ ഇവിടെ കെട്ടിയിടപ്പെട്ട 28 അന്ന് അന്തരിക്കുകയുണ്ടായിട്ടുണ്ട്. തീപിടുത്തത്തിൽ ദാരുണമായി അന്തരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ഏത് തരത്തിലാണ് ഇങ്ങനെ ഇവിടെ ട്രീറ്റ് ചെയ്തിരുന്നു എന്നുള്ളതും ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു പ്രത്യേകമായ അന്വേഷണമാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കമൻസ് എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തും. അപ്പോൾ ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ എൻ്റെ അനുഭവങ്ങളും നമ്മൾ ഇതിൽ പങ്കുവെക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദർഗക്കകത്ത് ക്യാമറ അലൗഡ് അല്ല, എന്നാലും നമ്മൾ പരിമിതികൾക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതായിരിക്കും, നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഏർവാടിയിൽ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റേഞ്ചിലുള്ള ഇതുപോലുള്ള താമസ സ്ഥലങ്ങൾ നിറയുണ്ട് കേട്ടോ. അതായത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തേക്ക് സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഏർവാടി ദർഗ സ്ഥിതി ചെയ്യുന്ന നഗരത്തിലേക്ക് എത്തുന്നത്. ഇത് നഗരമാവാൻ തന്നെ കാരണം ഈ ഒരു ഏർവാടി ദർഗയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇവിടെ മഴ പെയ്ത് തീർന്നേ ഉള്ളൂ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള ഇവിടുത്തെ അവസ്ഥയാണിത്. കാരണം ഇവിടെ മണ്ണല്ല, മണലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ മണലിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ. ഇവിടെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഗസ്റ്റ് ഹൗസുകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ കേട്ടോ. ഇത് കണ്ടില്ലേ, കേരള ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. തമിഴും മലയാളമാണ് പ്രധാനമായിട്ട് ഈ ബോർഡുകളിലൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് മലയാളികളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ അതേപോലെ കേരള റെസ്റ്റോറൻ്റ് കണ്ടില്ലേ. ഞാനിപ്പോൾ ഇതാ ഏർവാടി ദർഗയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെളിയായി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണല്ലോ ഒരു വെപ്പ്. അപ്പോൾ തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ വൃത്തിയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഇവിടെ കോടികൾ ഓരോ ദിവസവും വരുമാനമായിട്ട് സംഭാവനയായിട്ടൊക്കെ വരുന്ന ഈ ഒരു പ്രദേശത്ത് മൂത്രത്തിൻ്റെ മണം കാരണം നമുക്ക് ഇവിടെ മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇവിടുത്തുകാരായിട്ടുള്ള ആൾക്കാർ ഇവർക്കിത് ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടില്ല, ഈ വെള്ളമൊക്കെ വെറും വെള്ളമല്ല, ഇത് ഈ മണലിലൂടെ ഒഴുകി വരുന്നത് മലിനജലമാണ് കേട്ടോ. ഇത് മുഴുവനായിട്ട് മലിനജലമാണ്. ഇപ്പം ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ കടകളിൽ ആട്ടുകാൽ സൂപ്പ്, മുട്ട, ഇടിയപ്പം, ഇത് കണ്ടില്ലേ. മലയാളികളായിട്ടുള്ള കുറേ അന്ധവിശ്വാസികൾ തന്നെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ടും പറയാം. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന അവരെ ഫോക്കസ് ചെയ്തുള്ള കടകളാണ്. അതാണ് മലയാളം മെയിനായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ല, ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ മലിനജലമാണ് കേട്ടോ. ഇതിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഇനി കട തുറക്കും. ഈ ഒരു വെള്ളത്തിൽ തന്നെ ആയിരിക്കും ചിലപ്പം കട തുറക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള അണുക്കളും മറ്റുമൊക്കെ വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ്. ഇപ്പോൾ പൊറോട്ട അടിക്കുന്ന സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഭക്ഷണ സാധനമാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. വൃത്തിയില്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനും നമ്മൾ ഇബാദത്തായിട്ട് ഒന്നും സ്വീകരിക്കില്ല.
അപ്പോൾ അതുകൊണ്ടാണ് അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ പോലും നമ്മൾ അംഗശുദ്ധി വരുത്തി, അതായത് ഒലുവ് ചെയ്തിട്ട് മാത്രമാണല്ലോ നമുക്ക് നമസ്കരിക്കാൻ കഴിയുക. പള്ളിയുടെ അകത്തേക്ക് കയറണമെങ്കിൽ പോലും, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമായ ഹോളി ഖുറാൻ തൊടണമെങ്കിൽ പോലും നമ്മൾ ഒലുവ് എടുത്തിട്ട് തൊടണം എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അംഗശുദ്ധി വരുത്തിയിട്ട് മാത്രം തൊടണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണ് ഇപ്പോൾ ദർഗയോട് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിൽ, ഞാൻ ഇന്നലെ ഇവിടെ രാത്രിയാണ് എത്തിയത്. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കിയിരുന്നു. അപ്പോൾ മൂത്രത്തിൻ്റെ സ്മെല്ല് കാരണം ഓടി റൂമിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. കാരണം അത്രയും ഗന്ധമായിരുന്നുണ്ടായിരുന്നിട്ട്. ഇപ്പോഴും അതിന് വലിയ കുറവൊന്നുമില്ല. ഈ പ്രദേശമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ബാക്ക് കാണുന്നതാണ് ദർഗയുടെ ഗേറ്റ് കേട്ടോ. അപ്പോൾ ദർഗയുടെ മുൻവശത്തും പരിസരത്തും ഒക്കെ ഉള്ള ഒരു അവസ്ഥയാണിത്. വരുമാനം വാങ്ങി വെക്കുന്നവർ ഒരിക്കലും ഇത് കൊണ്ട് ആൾക്കാർക്ക് ശൗചാലയങ്ങൾ പണിയാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്ത് വൃത്തിയായി ഇതിനെ സൂക്ഷിക്കാൻ, ഇതിനെ അന്തരീക്ഷമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദർഗയുടെ വലതുവശത്തായിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ കാണുന്ന ഒരവസ്ഥയാണ്. ആൾക്കാർ ബുദ്ധിമുട്ടി ഇതിലൂടെ ഈ ചെളിവെള്ളത്തിലൂടെ കയറി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയട്ടോ. അപ്പോൾ ഏർവാടി ദർഗക്കകത്തേക്ക് കയറി വരുമ്പോഴുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത്. ഇതുപോലൊരു ടവർ പോലെ ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ വശത്ത് കണ്ടു. വളരെ ഒരു ദുർഗന്ധമാണ് ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ അകത്താണ് അത്ര മാനസിക രോഗമുള്ള ആൾക്കാർക്ക് ചികിത്സ നൽകുന്നത് എന്ന് പറയുന്നത്. കണ്ടില്ലേ, വെള്ളം കെട്ടിക്കിടക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. മൂത്രത്തിൻ്റെ വല്ലാത്തൊരു ഗന്ധമാണ് ഇതിൻ്റെ അകത്തൊക്കെ പലപ്പോഴും ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാലിന്യങ്ങൾ പല ഭാഗത്തും കെട്ടിക്കിടക്കുന്നത് കാണാം. അതേസമയം അതേ മണ്ണിൽ തന്നെ പല ആൾക്കാരും രോഗമുള്ളവരും അല്ലാത്തവരും ഒക്കെ കൂടിക്കലർന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഭാഗത്ത് പിശാചിനെ ഒഴിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അത്ര ഈ ഒരു ഭാഗം. പിന്നെ അതുപോലെ തന്നെ ദർഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ദർഗയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദുരാചാരങ്ങളൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് കേട്ടോ. ഈ ദർഗകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഇതിൻ്റെ അകത്താണ് നൂലുകെട്ടലുകളും അതേപോലെ തന്നെ മുറിവൈദ്യന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ പലതരത്തിലും ഒഴിഞ്ഞുകൊണ്ടും മറ്റുമൊക്കെ പല ആൾക്കാരും ചികിത്സിക്കുന്നതും മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതും ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണുകയുണ്ടായി. അവിടെ ഒക്കെ തന്നെ കച്ചവടം പൊടി പൊടിക്കുന്നതും അതേപോലെ തന്നെ ചില പ്രത്യേക ആളുകൾ മാത്രമാണ് ഈ മന്ത്രം ചൊല്ലലുകാരും അതേപോലെ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനുള്ള എല്ലാ ഒരു അധികാരവും കൈവശപ്പെടുത്തിയിട്ടുള്ളത് ചില പ്രത്യേക ആൾക്കാരാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടാ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്ന് വിശദമായി അറിയാൻ വേണ്ടി നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വരികയും അതേപോലെ തന്നെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്തിട്ടാണ്. മറ്റൊന്നുമല്ല, ഇവിടെ നൂറുകണക്കിന് ആൾക്കാരായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ദർഗക്ക് ചുറ്റും കുറേ പേരിങ്ങനെ ഒരു മാനസിക രോഗികളെ പോലെ നടക്കുന്നത് കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്, ഒരുപാട് പേരുണ്ടായിരുന്നു. അവരിൽ പലരും അക്രമാസക്തമായ രീതിയിലും അട്ടഹസിച്ചുകൊണ്ടും അതേപോലെ തന്നെ സ്വന്തം ശരീരം സ്വയം മുറിപ്പെടുത്തിക്കൊണ്ടും അതേപോലെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടും ഒക്കെ നടക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ രോഗികളായിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും കൂടി ചേർന്ന് നടക്കുന്ന അതിനനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ആശങ്ക വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ചില ക്ലിപ്പുകൾ എടുക്കാൻ ശ്രമിക്കുകയും അതേസമയം ഗുണ്ടകളെപ്പോലെ അഞ്ചെട്ട് പേര് നമ്മുടെ അടുത്തേക്ക് ഓടിയെടുത്തുകൊണ്ട് അതിൽ പ്രധാനമായിട്ടും കുറച്ച് മലയാളികളും അതേപോലെ തന്നെ കുറച്ച് മംഗലാപുരംകാരും ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ ഒരു എട്ടോളം പേര് നമ്മളെ അടുത്തേക്ക് വരികയും അവർ മൊബൈൽ പിടിച്ചെടുത്തു. പിന്നെ അതേപോലെ തന്നെ ക്ലിപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സംശയം വർദ്ധിച്ചു. ഈ ദർഗയുടെ പുറകിൽ എന്തൊക്കെയോ ചില ഉടായ്പുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോൾ നമ്മളിവിടെ ഈ ഒരു ദർഗയുടെ സമീപത്ത് ഒരുപാട് വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് രഹസ്യമായിട്ട് ചോദിച്ചറിയാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആ അവസരം മുതലെടുത്തു. മറ്റൊന്നുമല്ല, നമ്മൾ ഈ കാര്യങ്ങൾ വിശദമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ഷെയർ ചെയ്ത് കേട്ടോ. മറ്റൊന്നുമല്ല, ഈ ദർഗയിൽ പ്രധാനമായി നടക്കുന്നത് മാനസിക രോഗമുള്ള ആൾക്കാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ രോഗികൾക്ക് ഇവിടെ നിന്ന് ചികിത്സയില്ലാതെ തന്നെ ചില മന്ത്രങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ സ്വപ്നത്തിലൂടെ ചികിത്സ ലഭിക്കുകയും അതേപോലെ തന്നെ
സ്വപ്നത്തിൽ കൂടെ തന്നെ ഈ ചികിത്സയുടെ ഫലം കണ്ട് അവര് രോഗവിമുക്തരാവുകയും ചെയ്യുമെന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മാനസിക രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കറൻസി നോട്ടുകൾ കീറിയ അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇത് ഒരാള് മറ്റുള്ളവർ സംഭാവന ചെയ്ത നോട്ടുകൾ കീറിയിട്ടുള്ളതാണ്. ഒരു മാനസിക രോഗമുള്ള ആള് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇവരിവിടെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത്തരം ആൾക്കാരെ ഇവിടെ പ്രദർശിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഇവിടേക്ക് ആൾക്കാർ വരികയുള്ളൂ. എന്തോ വലിയ ഫലസിദ്ധിയുള്ള സ്ഥലമാണിത് എന്ന് കാണിച്ചുകൊണ്ട് അവർ ഇതിലൂടെ പണം തട്ടുന്ന ഒരവസ്ഥയാണുള്ളത്. പിന്നെ നമ്മളറിഞ്ഞ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ വർഷത്തേക്കും ഈ ദർഗ ടെൻഡർ കൊടുക്കുകയാണ് അത്ര ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 5 മുതൽ 6 വരെയുള്ള ആൾക്കാർ ഈ ചേർന്നിട്ട് ഈ ഒരു 80 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ടെൻഡർ എമൗണ്ട് അടക്കുകയും പിന്നീട് ഒരു വർഷത്തേക്ക് അവർ ഇവിടെയുള്ള എല്ലാ വരുമാനമാർഗ്ഗങ്ങളും കൈയാളുകയും ചെയ്യുകയാണ് അത്ര ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ദർഗക്കകത്ത് വരുന്ന ആൾക്കാരെ അവർ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ആ വരുന്ന ആൾക്കാർ എന്തായാലും ചെറിയ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരായിരിക്കും വരിക, ഇതിനോട് വിശ്വാസമുള്ള ആൾക്കാർ. അവരെ കൂടുതൽ ഭീതിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പല തരത്തിൽ ദോഷങ്ങളുണ്ട്, അത് മാറണമെങ്കിൽ, ഈ പിശാചൊക്കെ നിങ്ങളെ വിട്ടൊഴിയണമെങ്കിൽ നിങ്ങൾ ഇന്ന ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അത് ഇവിടെ നിന്ന് ചെയ്തു തരാം, നിങ്ങൾ ഇത്ര ഇത്ര എമൗണ്ട് അടക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയാണ് അത്ര ഇവിടെ ഉള്ളത്. എന്നിട്ട് ആ വലിയ ഭീമമായിട്ടുള്ള തുക അവരിൽ നിന്ന് ഈടാക്കുകയും എന്നിട്ട് അതുവഴിയുള്ള ഒരു വരുമാനം കണ്ടെത്തലാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. 2001 ഓഗസ്റ്റ് 6-ാം തീയതി ഏകദേശം കാലത്ത് 6 മണിക്ക് ഒരു വലിയ ഒരു തീപിടുത്തം ഇവിടെ ഏർവാടിയിൽ ഉണ്ടാവുകയും അതിൽ 28 ആൾക്കാരാണ് ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. മാനസിക രോഗത്തിനുള്ള ചികിത്സക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പലരും വീട്ടുകാർ കൈയൊഴിഞ്ഞവരും അല്ലാതെയൊക്കെ ആയിട്ട് ഇവിടെ പലരും എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം പാവങ്ങൾ ചങ്ങലയിൽ ബന്ധിച്ച നിലയിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഏകദേശം 6 മണിയാവുന്ന സമയത്ത് നല്ല ഉറക്കത്തിലിരിക്കുന്ന സമയത്താണ് അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. തീപിടുത്തം ഉണ്ടായിട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ അന്വേഷിച്ച് പോകുന്നത്. ഇപ്പം ആ തീപിടുത്തം ഉണ്ടായ സ്ഥലം എവിടെയാണെന്നോ എന്തോ ഇവിടെ വരുന്ന ഒരാളും തന്നെ, ദർഗയിൽ വന്ന ഒരാളും തന്നെ അതിനെക്കുറിച്ച് പറയുന്നതോ അവരെക്കുറിച്ച് സംസാരിക്കുന്നോ ഒന്നും കേട്ടിട്ടില്ല. ആ പാവങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടുകൊണ്ട് മാത്രം, ഒരു സയൻറ്റിഫിക് അല്ലാത്ത ഒരു സ്ഥലത്ത് അവരെ പാർപ്പിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത്രയും പാവങ്ങൾ 30-ഓളം പേരാണ് നമ്മളെപ്പോലുള്ള 30-ഓളം പേര് അങ്ങനെ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിൽ ആ ഒരു സ്ഥലത്തേക്ക് ആരും പോകുന്നതോ അല്ലെങ്കിൽ അന്വേഷിച്ച് ചെല്ലുന്നോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും മറ്റെന്ത് കാര്യങ്ങളും മുടക്കിയിട്ടായാലും അവർ ആ കൊല്ലപ്പെട്ട സ്ഥലം അന്വേഷിച്ചുള്ള ഒരു നടത്തത്തിലാണ് കേട്ടോ. അപ്പോൾ കാട്ടുപള്ളി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ദർഗ കൂടി ഉണ്ട് അത്ര. ആ ദർഗ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ആ ഒരു അപകടം ഉണ്ടായ സ്ഥലം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു സ്ഥലം അന്വേഷിച്ചുള്ള നടത്തമാണ് നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ആ ഒരു സംഭവം നടന്ന ഒരു സ്ഥലം അവിടെ സന്ദർശിക്കുക എന്നുള്ളതൊരു സ്വാഭാവികമായിട്ടുള്ള മര്യാദയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പോയി നോക്കാം, നമുക്ക് കാണാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു ഇക്കാനോട് വഴി ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നാണ് നമ്മൾ മുമ്പിൽ കാണുന്ന ആ ഒരു വളവ് കഴിഞ്ഞാൽ ആ സ്ഥലം എത്തുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നത് ഇതായി നിങ്ങൾ ഈ കാണുന്ന ഒരു വഴിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇതൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു മെൻ്റൽ അസൈലമായിട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥലം കേട്ടോ. ഇവിടെയാണ് തീപ്പൊള്ളലേറ്റിട്ട് അത്രയും പാവങ്ങൾ മരിച്ചത്. അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഈ ബിൽഡിങ്ങുകൾ വന്നതൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. അതായത് ഒരു വലിയൊരു പ്രദേശം തന്നെ ആയിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എല്ലാവരും ഉറക്കത്തിലായിരുന്നു കാലത്ത്. 6 മണിക്കാണ് ഇത് സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്തായാലും അവരുടെ ഒരു ഓർമ്മയിൽ നമ്മൾ പോവുകയാണ്. കാരണം എങ്ങനെയായാലും ഇപ്പോൾ ദർഗയിൽ വന്നിട്ട് അന്ധവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല, എന്തായാലും നിഷ്കളങ്കരായിട്ടില്ല, ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ആ പാവങ്ങൾ ദാരുണമായിട്ട് മരണപ്പെട്ടത്. കഷ്ടം തന്നെ എന്തായാലും. അപ്പോൾ എന്നിട്ടവിടെ ഇപ്പോൾ ഇതാ മനുഷ്യവിസർജ്യവും മറ്റുമൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ പാവങ്ങൾ
നിസ്സഹായരായി, അതായത് കട്ടിലിൽ ഇരുമ്പ് കട്ടിലും മറ്റുമൊക്കെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. കാരണം ഭ്രാന്തിന് ചികിത്സിക്കുക എന്നുള്ള ഒരു പേരിൽ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അവർ ഭ്രാന്തന്മാരല്ലേ, യഥാർത്ഥത്തിൽ നമ്മളാണോ അവരാണോ ഭ്രാന്തന്മാർ എന്ന് നമ്മൾ സ്വയം ഒന്ന് ഓർക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ പ്രദേശങ്ങൾ മുഴുവൻ, ഇപ്പോൾ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഈ ഒരു ആൾക്കാരെ പാർപ്പിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിശദമായി അറിഞ്ഞിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ കാട് മൂടിക്കെടുക്കുന്ന സ്ഥലത്ത് അവർ എത്രയോ ജീവന് വേണ്ടി നിലവിളിച്ച് കാണും. കാരണം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് തീ വരുന്ന സമയത്തൊക്കെ അവർക്ക് ഓടാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരുന്നു. പക്ഷേ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കിയത് അവർ ഈ ചങ്ങലകളാൽ സ്ട്രോങ് ആയി ടൈറ്റായി ബന്ധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. കട്ടിലും മറ്റുമൊക്കെ ഇത് കാര്യമായി തന്നെ ബന്ധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. ബന്ധിക്കപ്പെട്ടിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്. ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്, ഇത് കുപ്പയാണ് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ മുഴുവൻ അവർ ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു വിഷമങ്ങളും അവരുടെ ആ ഒരു ദയനീയമായിട്ടുള്ള മുഖങ്ങളും മറ്റൊക്കെയാണ് നമ്മളെ ഇതിൽ മനസ്സിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യന്മാരോടൊക്കെ എനിക്കൊരു ഒരു പുച്ഛം തോന്നുക സത്യം പറഞ്ഞാൽ. കാരണം അവരെ രക്ഷപ്പെടുത്താൻ കഴിയാത്തവർ ചികിത്സ എന്നുള്ള വ്യാജ പേരിൽ എന്തിനാണ് അവരെ ഇവിടെ തളച്ചിട്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ ഉയരുന്നൊരു ക്വസ്റ്റ്യൻ, പ്രേതബാധ അല്ലെങ്കിൽ ബാധ കയറിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു രോഗം വരുന്നത് എന്നും, അതുപോലെ തന്നെ ആ ബാധയെ ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഇവരുടെ അസുഖം മാറുക എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് ഇവർ സ്വയം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും. അതേപോലെ തന്നെ ഇവിടെ വരുന്ന പലരും ഈ ഒരു മണ്ടത്തരമാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കണ്ടില്ലേ, നമ്മളെപ്പോലുള്ള 28 ആൾക്കാരുടെ ജീവനാണ് പോയി കിട്ടിയത്. കാരണം ഇപ്പോൾ ഒരു സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലോ മറ്റോ സ്വാഭാവികമായും തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിന് എതിരെ ചെയ്യേണ്ട എല്ലാ സേഫ്റ്റി മെഷേഴ്സും അവരെടുത്തിട്ടായിരിക്കും ആ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. പ്രാർത്ഥനയും അതുകൂടെ അതിൻ്റെ ഒപ്പം തന്നെ ചികിത്സയുമാണെങ്കിൽ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് നമ്മളും വിശ്വസിക്കുന്നത്. അല്ലാതെ വിവരമില്ലാത്ത കുറേ ആൾക്കാർ എന്തൊക്കെയോ ജപിച്ച് കിട്ടുന്ന പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറിക്കിട്ടുമെന്ന് ആരാണ് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ ഈ ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാവങ്ങൾ കൊല്ലപ്പെട്ട സമയത്തുണ്ടായിരുന്ന ഈ ഒരു ചികിത്സാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്തിൻ്റെ ഭാഗങ്ങളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഇന്ന് അത് പലർക്കായി വിറ്റ് ഇപ്പോൾ എല്ലാം കെട്ടിടങ്ങൾ വന്നു. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അവരുടെ ഒരു ഓർമ്മയിൽ ആണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതാണ് കാട്ടുപള്ളി മക്കാം എന്ന് പറയുന്ന ഒരു ദർഗ കേട്ടോ. അതായത് ഏർവാടി ദർഗയിൽ നിന്ന് ഏകദേശം 200 മീറ്ററിൽ താഴെ മാത്രം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള ദർഗയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏർവാടിയിലെ പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. കാരണം ഏർവാടിയിൽ നിന്ന് പലതും നമുക്ക് ഷൂട്ട് ചെയ്യാനും മറ്റുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാൻ തന്നെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ദർഗയുടെ കോമ്പൗണ്ടിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ രോഗികളെ ഇതുപോലെ തന്നെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് കെട്ടി മരത്തിലൊക്കെ കെട്ടിയിട്ടിട്ടുള്ള ഒരവസ്ഥയിൽ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും നമ്മൾ വളരെ രഹസ്യമായി തന്നെയാണ് ഇവിടെയും ഇതുപോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. രോഗികളുടെ കൂടെ നിൽക്കുന്ന ഇവിടെ കണ്ട ചില രക്ഷിതാക്കളോട് നമ്മൾ ചോദിച്ചു, മഴ വരാൻ നിൽക്കുന്ന ഒരു കാലാവസ്ഥ കണ്ടപ്പോൾ ഈ മഴ വരുന്ന സമയത്ത് നിങ്ങൾ ഈ മേൽക്കൂരയില്ലാത്ത ഈ ഒരു മരച്ചോട്ടിൽ കെട്ടിയിട്ട അവസ്ഥയിലുള്ള നിങ്ങൾ ഈ മക്കളെ എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് മഴ വന്നാലും വെയിൽ വന്നാലും അവർ ഈ മരച്ചോട്ടിൽ ബന്ധിക്കപ്പെട്ട രീതിയിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അവർ ഈ മണ്ണിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഈ ഒരു അവസ്ഥയെ തന്നെ കിടക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഇവിടെയുള്ള ചികിത്സയിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കുറച്ച് ഭക്ഷണമായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഏതായാലും വന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വിചാരിച്ചത് ഈ കടയിൽ നിന്ന്, ഈ ഇക്കാൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത്. ഇത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു കടയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്ക് എന്തായാലും അവർക്ക് ഭക്ഷണം കൊടുത്തു നോക്കാം. അവരൊക്കെ ഓരോ മരത്തിലിങ്ങനെ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്.
മഴ വരുമ്പോഴും അവർ അതിൻ്റെ കീഴിൽ തന്നെയാണ് അത്ര ഉണ്ടാവുക. എന്തായാലും ഇൻഷാല്ല പോയി നോക്കുക, അവർ കഴിക്കുമെന്ന് വിചാരിക്കണേ, കഴിക്കട്ടെ. ഏർവാടി ദർഗയെക്കുറിച്ച് മഹത്വം പറയുന്നവർ ഇതൊന്ന് കണ്ടു നോക്കൂ. നമ്മളെപ്പോലുള്ള മനുഷ്യരെയാണ് ഇതുപോലെ മരങ്ങളിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. വെറും മണ്ണിൽ മുഷിഞ്ഞ രീതിയിലാണ് അവർ ഇരിക്കുന്നത്, നനഞ്ഞ മണ്ണിലാണ് അവർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. വെയിലും മഴയൊക്കെ അവർ നേരിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മണ്ണിൻ്റെയൊക്കെ അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരം ഒരു കാടത്തം ഈ ഒരു ചികിത്സ എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഈ ഒരു തെമ്മാടിത്തരം യഥാർത്ഥത്തിൽ ഒരു മതത്തിലും പെട്ടതല്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് കാലം നിങ്ങളെ ഇതിന് ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നെപ്പോലെ നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള മനുഷ്യരെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2001 ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ നടന്നിട്ടുള്ള ആ വലിയ ദുരന്തത്തെ തുടർന്ന് കുറച്ച് അപ്പുറത്ത് ദൂരത്തായിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ ഒരു ഫയർ യൂണിറ്റ് ഏകദേശം ഏർവാടി ദർഗയിൽ നിന്നും 700 മീറ്റർ മാത്രം ദൂരത്തായിട്ട് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ആ ദുരന്തത്തെ തുടർന്നാണ് ഈ ഒരു ഫയർ യൂണിറ്റ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും തമിഴ്നാട് ഗവൺമെൻറ്റും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടമൊക്കെ, രാമനാഥപുരം ജില്ലാ ഭരണകൂടമൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം നടക്കരുത് എന്നുള്ളത് വളരെയധികം ആഗ്രഹിക്കുന്നതും മറ്റുമൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്, അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ ഇപ്പോഴും ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഈ മാനസിക രോഗികളെ ചങ്ങല കിട്ടുകൊണ്ട് അങ്ങനെ മരത്തിലും മറ്റൊക്കെ തളച്ചുകൊണ്ടാണ് അവരെ ഇങ്ങനെ ചികിത്സിക്കുക എന്ന പേരിൽ കെട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല എന്നുള്ളതും ഏത് സമയത്ത് മുമ്പ് നടന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു ദുരന്തം ഇനിയും സംഭവിക്കാം എന്നുള്ളത് ഗവൺമെൻറ്റിന് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഈ ഒരു ഫയർ യൂണിറ്റ് തൊട്ടടുത്ത് സ്ഥാപിച്ചുകൊണ്ട് അവർ മുഖം രക്ഷിക്കുക എന്നുള്ളതല്ലാതെ അവർ ഈ ഒരു ദർഗയിലുള്ള ഈ ഒരു അനാചാരം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പരിപാടിയും നോക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായിട്ടുള്ള ഒരു വശം. കാരണം അത് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇവർ പോവാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായത്. രാമനാഥപുരം ജില്ലയുടെ വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്രോതസ്സാണ് അത്ര ഈ ഏർവാടി നഗരം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ദർഗ അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വരുമാനം ഇല്ലാതാക്കാൻ ഒരിക്കലും ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഒരു ഫയർ എൻജിൻ കൊടുത്ത്, ഒരു ഓഫീസും കൊടുത്ത്, കുറച്ച് ഫയർമാൻമാരെയും കൂടെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തോടുകൂടി അവരുടെ റോള് കഴിഞ്ഞു, അവർക്ക് വരുമാനമാർഗമായി. പിന്നെ ടെൻഡർ എടുക്കുന്നവരും ഇത് നിർത്തലാക്കാൻ ഒരിക്കലും നമ്മളെ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു പോരുകയാണ് കേട്ടോ.